ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മലബാർ ഏരിയകളിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാതെ നമ്മുടെ പാർട്ടികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരമാണ് മുട്ടമാല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ മുട്ടമാല ഇല്ലാതെ ഫംഗ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയാപ്പിളിന്റെ വീട്ടിൽ നിന്നൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ എപ്പോഴും മുട്ടമാല നിർബന്ധമില്ല. അപ്പോ എന്റെ ഉമ്മാമയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, പണ്ട് കാലമൊക്കെ മുട്ടമാല വലിക്കാൻ അറിയുന്നവര് ഒരു നാട്ടിൽ ഒരാളൊക്കെ പോലും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ ഒരാളൊക്കെ ഉണ്ടാവും പോലും. അപ്പൊ ഈ പുതിയാപ്പിളിന്റെ വീട്ടിൽ നിന്നൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും ഏടെയാണ് ഈ മുട്ടമാല വലിക്കാൻ അറിയുന്നവര് അവരെ കൊണ്ടുവന്നിട്ട് വലിപ്പിക്കുക പോലും ചെയ്യാറ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ ആവശ്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വീട്ടിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾക്ക് മുട്ടമാലയൊക്കെ വലിക്കാൻ അറിയാം. അപ്പൊ ഉമ്മാമമാരൊക്കെ പറയൂ മുട്ടമാല വലിക്കാൻ ഭയങ്കര റിസ്ക് ആണ്, അങ്ങനെ പെട്ടെന്നൊന്നും റെഡി ആയില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത്രക്ക് റിസ്ക് ഉള്ള കാര്യമൊന്നുമില്ല. ഒരു ഒന്ന് രണ്ട് തവണ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ടമാല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ മുഴുവനായിട്ട് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നിട്ട് ഒരു തവണ നിങ്ങളൊന്ന് മുട്ടമാല ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല, സ്വാഭാവികമാണ്, കാരണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതെ ഇടരുത്. വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടി, എന്റെ തന്നെ കാണണമൊന്നും ഇല്ല കേട്ടോ, നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുന്ന തോറും നമുക്ക് ഈ ഒരു ഷുഗറിന്റെ സിറപ്പിന്റെ ഒക്കെ പെർഫെക്ഷനും അതിന്റെ മെഷറിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് മൈൻഡിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ ആയിട്ട് മാല റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസും ആയിട്ട് വരും കേട്ടോ കൂടെ കൂടെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. കാരണം പലരും പറയുന്ന കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് മുട്ടമാല റെഡിയാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 10 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്ട്രെയിനർ എടുത്ത് വെച്ച്, ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വേറെ ഒരു ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു അരിപ്പയും ബൗളും ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് മുട്ടയുടെ മഞ്ഞ, അതായത് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഓരോ മുട്ട എടുത്തിട്ട് വൈറ്റ് വെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മുട്ട നല്ല നീറ്റായിട്ടല്ലേ കിടക്കുന്നത്, ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് നന്നായിട്ടൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവേ എന്ത് ചെയ്യുമ്പോൾ മുട്ടയൊന്ന് കഴുകുമല്ലോ, ഞാൻ പൊതുവേ കഴുകാറുണ്ട്. പക്ഷെ നമ്മൾ മുട്ടമലക്കൊക്കെ മുട്ട എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് കഴുകണം, കാരണം നമ്മൾ യെല്ലോ വൈറ്റൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൂവലോ എന്തെങ്കിലുമൊക്കെ തോടിലൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കഴിയണ്ട. അപ്പം നല്ല നീറ്റായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എടുക്കുന്ന ബൗള്, അരിപ്പ, സ്പൂൺ എല്ലാം നന്നായിട്ട് ഒട്ടും വെള്ളം തട്ടാതെ നല്ല ആറിയ രീതിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഓരോ മുട്ടയായിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഴുവൻ ഈ ഒരു വലിയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടാണ് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. അപ്പോൾ മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ നമുക്ക് ഒടയാതെ നല്ല രീതിയിൽ തന്നെ കിട്ടണോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും വെള്ളയും മഞ്ഞ ഒരിക്കലും മിക്സാവാൻ പാടില്ല കേട്ടോ, ഒട്ടും തന്നെ മഞ്ഞയിൽ വെള്ള കണിയാനേ പാടില്ല, ഒട്ടും ആവാൻ പാടില്ല, അതുകൊണ്ട് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെടുക്കുന്ന ബൗള്, കത്തി, അരിപ്പ എല്ലാം തന്നെ നമ്മൾ കേക്കിനൊക്കെ എടുക്കുമല്ലോ, അതുപോലെ ഒട്ടും വെള്ളമൊന്നും കെണിയാതെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടിപ്പ് പെട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ മുട്ടമാലൻ്റെ. ഇതൊക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നല്ലൊരു പെർഫെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ മുഴുവൻ മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്നും ഒട്ടും വെള്ളയില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. യെല്ലോ ഇതുപോലെ എഗ് യോക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് അങ്ങ് രണ്ട് കയ്യിലും മാറി മാറി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ രണ്ട് കയ്യിലും മാറി മാറി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക.
പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തെടുക്കാൻ എഗ്ഗിയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒട്ടും തന്നെ വെള്ള കണിയാൻ പാടില്ല. മഞ്ഞയും വെള്ളയും മുഴുവൻ സെപ്പറേറ്റ് തന്നെ ആയിരിക്കണം. മഞ്ഞയിൽ ഒട്ടും വെള്ള കണിയാനേ പാടില്ല കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങനെ എഗ്ഗൊക്കെ ഞാൻ മുഴുവൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മുട്ടയുടെ വെള്ളം അതിപ്പോൾ ആവശ്യമില്ല, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ മുഴുവൻ ഞാൻ ഈ അരിപ്പയിലേക്കല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് വിചാരിച്ചു, ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞയിൽ ചെറുതായിട്ടൊരു പാടയൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറിട്ട് കിട്ടും, അത് കളയാൻ പറ്റും. അപ്പോൾ അരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മുട്ടമാല വിളിക്കുന്ന സമയത്ത് നല്ല മാലയായിട്ട് നല്ല പെർഫെക്ഷനിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ഇതുപോലെ അരിച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിക്കുമ്പോൾ എടുക്കുമ്പോൾ ഞാൻ എടുത്ത സ്പൂണ് കാണിച്ചല്ലോ, അതിൽ പോലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശയും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അരിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, കണ്ടില്ലേ ഈ ഒരു പാട കണ്ടില്ല. ഈ പാട ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും മാല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു അരിപ്പയെ തന്നെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിത് കളയാം, ഈ ഒരു പാട കളയാം കേട്ടോ, ഇത് ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ബൗളിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരുന്നതല്ലോ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പൂണിലെടുത്തിട്ട് കോരി ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കണ്ടില്ല നല്ല നൂല് പോലെ ഒന്നും പാടെ ഒന്നും കണിയാതുകൊണ്ട് അവിടെ ഇവിടെ കട്ട പോലെ ഒന്നുമില്ല, നല്ല നൂല് പോലെ തന്നെ ഇരിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് മാല വലിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത നമുക്ക് മെയിനായിട്ട് ഈ ഒരു മുട്ടമാല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ആവശ്യമായിട്ടത് ബോട്ടിലാണ് കേട്ടോ. നല്ല ചെറിയ ഹോൾസ് ഉള്ള ബോട്ടിലാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു ഡിഷ് വാഷിൻ്റെ ബോട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, നമ്മുടെ പ്ലേറ്റ് കഴുകുന്ന ലിക്വിഡിൻ്റെ ബോട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ സോസൊക്കെ ഉണ്ടല്ലോ, കെച്ചപ്പിൻ്റെ ഒക്കെ ബോട്ടിൽ വരുന്നുണ്ടല്ലോ, ഇതുപോലെ സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും നമ്മൾ വെള്ളം കുടിക്കുന്ന ഏതെങ്കിലും ഒരു നോർമൽ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, ആ ബോട്ടിലിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കുക. അപ്പോൾ നിങ്ങളിതിൻ്റെ ഹോൾ കാണുമ്പോൾ നിങ്ങൾ കരുതും വലിപ്പമുള്ള ഹോളല്ലേന്ന്. പക്ഷെ ഇത് വലിപ്പമുള്ള ഹോളൊന്നും അല്ല കേട്ടോ, നല്ല കുഞ്ഞു ഹോളാണ്. നമുക്ക് മാല വലിക്കുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ബോട്ടിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിൽ ഒന്നൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് ബോട്ടിൽ വെച്ചിട്ടാണ് മാല വലിക്കുന്നത്. ഞാനിപ്പം കുറച്ചായിട്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് മാല വലിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതേ പെർഫെക്ഷന് നമുക്ക് ഡിഷ് വാഷിൻ്റെ ബോട്ടിൽ വലിച്ചാലും കിട്ടും, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണ തേക്കുന്ന പാരച്യൂട്ടിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ ആ ഒരു പാരച്യൂട്ടിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് കഴുകിയിട്ട് എടുത്താലും മതി കേട്ടോ. അതിലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബോട്ടിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ തന്നെ എടുക്കണം നന്നായിട്ട് തുടച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ലെഗ്സിൻ്റെ ഇതുണ്ടെങ്കിൽ ഇത് മതി, എല്ലാത്തിലും വലിച്ചാലും നല്ല പെർഫെക്ഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ലെഗ്സിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ലെഗ്സിൻ്റെ മണമൊക്കെ പോകുന്നില്ല എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്, ആ ഒരു ഡിഷ് വാഷിൻ്റെ മണം തന്നെ ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഉറ്റിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. എങ്കിലും ആ ഒരു മണമൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും, അതൊരു ടിപ്പായിട്ട് തന്നെ കരുതിക്കൊള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് എഗ്ഗിയൊക്കെ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട്. അടുത്തത് നമുക്ക് മുട്ടമാല വലിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ നിറയെ നമുക്ക് മുകൾ ഭാഗത്തോളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊരു ഇത്തിരി കുറവായിട്ട് എടുത്താലും മതി കേട്ടോ. ഒരു കപ്പ് എന്ന് കറക്റ്റ് അളവ് തന്നെയാണ്. അപ്പോൾ മധുരം നിങ്ങൾക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ കപ്പൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോർമലി നിങ്ങൾ വെള്ളം കുടിക്കുന്ന ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലൊരു കപ്പ് അളവ് എടുത്താൽ മതി കേട്ടോ. ഒരു കപ്പിൽ ഒരു സ്പൂണൊക്കെ കുറച്ചിട്ടാലും എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സെയിം കപ്പിൽ തന്നെ നമുക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരക്ക് 1.5 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പഞ്ചസാരയൊക്കെ മെൽട്ടായി നന്നായിട്ട് ഇതൊന്ന് തടച്ചു വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ ഈ ഒരു പാനിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മുട്ടമാല റെഡിയായിട്ട് കോരി വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്ലേറ്റിൻ്റെ അടിയിൽ ഇതുപോലെ കത്തിയോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ചിരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് എക്സ്ട്രാ വരുന്ന സിറപ്പ് മുട്ടമാലയിൽ നിന്നിട്ട് സിറപ്പ് ചെരിഞ്ഞിട്ടൊന്നും ഒഴുകി വരുമല്ലോ, എക്സ്ട്രാ വരുന്നത് വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരിച്ചിട്ട് പ്ലേറ്റ് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, മുട്ടയുടെ വെള്ളം, അത് ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ പഞ്ചസാരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ മാലയെ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നാട്ടിലൊക്കെയുള്ള പഞ്ചസാര ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് ഭയങ്കരമായിട്ട് കറുപ്പ് കളറൊക്കെ ആയിട്ട് വരും കേട്ടോ, നല്ല മാറ്റമായിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ പഞ്ചസാര ഒന്നും പിന്നെ അഴുക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല, അതുകൊണ്ട് നല്ല വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇത് വരിക. അപ്പം ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് വരുന്ന സമയത്ത് മുകളിൽ കണ്ടില്ല നല്ല പാട പോലെ കെട്ടുന്ന, അന്നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വേസ്റ്റ് കോരിയെടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ പാട ഉണ്ടാവും. അപ്പോൾ അഴുക്കുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് തവണ എന്തായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന നിർബന്ധമാണ് കേട്ടോ. വൈറ്റിൽ ആ ഒരു പാടക്കൊക്കെ അഴുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അഴുക്കൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ നല്ല വൈറ്റ് ആയിട്ട് തന്നെ അല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാക്സിമം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പഞ്ചസാരയിലെ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് നുള്ള് ഉപ്പും അതുപോലെ തന്നെ ഒന്ന് രണ്ട് നുള്ള് ഏലക്കപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തോ ഓഫായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ചെറുതായിട്ട് ഏലക്കപ്പൊടിയുടെ ആ ഒരു കുത്തുകുത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഓഫായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് ക്ലിയർ ആയിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഏലക്കപ്പൊടി ഉപ്പ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. കാരണം പലരും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മാലയ്ക്ക് കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയിലെ വേസ്റ്റൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള പത വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ചെറുപ്പം ചെറുതായിട്ടൊന്ന് ഒരു കട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ടാവും, ചെറുതായിട്ടൊന്ന് പറ്റുന്ന ടൈപ്പ് ആയിട്ടുണ്ടാവും വിരൽ. അപ്പോൾ ചിലവർ പറയും വൺ സ്റ്റിങ് കൺസിസ്റ്റൻസി ആവണമെന്ന്, അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പത നന്നായിട്ട് വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക റൗണ്ടായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് തായ വെച്ച് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര കട്ടിയുള്ള മാലയായിട്ട് വരും. അപ്പോൾ കുറച്ചൊന്ന് ഹൈറ്റിൽ പൊക്കി വെച്ച് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ നല്ല നേരിയ മാലയായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് കുറച്ച് കട്ടിയുള്ള ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ഭയങ്കര നേരിയതായിട്ടായിരിക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പത വരുന്ന ഭാഗത്തെല്ലാം ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 20 സെക്കൻഡോളം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 10-20 സെക്കൻഡ് മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡും നന്നായിട്ട് വേവും, മുട്ടയുടെ മഞ്ഞ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ഞാൻ ഈ ഒരു പാൻ്റെ സൈഡിൽ തന്നെ കണ്ടില്ല കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ, അത് ഫ്ലെയിം കുറച്ച് വെച്ച സമയത്ത് ഒന്ന് ഇതുപോലെ കുടഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ അതെയൊക്കെ നമ്മൾ പോയതിന് ശേഷം മാത്രമാണ് മാല കോരിയെടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒരു അരിപ്പക്കോരിയോട് കോരിയെടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളം കുടയാൻ നിങ്ങൾ ഒട്ടും മറന്നു പോകും. ഇത് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് മാല കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കോരിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മാല പോലെ തന്നെ ഇരിക്കുന്നില്ല. അപ്പോൾ ഇത് കാണാൻ ഇപ്പോഴും ഭംഗിയില്ലാതെ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റൂ. അപ്പോൾ ഇതുപോലെ ചിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ നല്ല മാല പോലെ ആയതുകൊണ്ടാണ് ഇത്രയും നീളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചുറ്റിച്ച് വെച്ച പോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെള്ളം ഞാൻ കുടയാൻ പറഞ്ഞ വെള്ളം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചസാര നമ്മൾ ഇതുപോലെ മുട്ട ചുറ്റിച്ചെടുക്കുന്ന സമയം തോറും പഞ്ചസാര കുറഞ്ഞു കുറഞ്ഞു വരും അളവ്. അപ്പോൾ ആ ഒരു അളവ് കറക്റ്റ് രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു മാലയിൽ വെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാല നല്ല കട്ടയായിട്ടിരിക്കില്ല, ആ ഒരു ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നല്ല വിട്ട് വിട്ട് തന്നെ കിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കുടയുന്നത്. എന്നിട്ട് ഇതുപോലെ പത വരുന്ന ഭാഗത്ത് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. റൗണ്ടായിട്ട് തന്നെ ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് തട്ടിക്കൊടുത്തതിനും ഒന്ന് നല്ലതാണ്, അങ്ങനെ തട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ സൈഡിലൊന്ന്. എന്നിട്ട് വീണ്ടും ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ വെള്ളം കുടഞ്ഞു കൊടുക്കുക, ഫ്ലെയിം കുറച്ച് വെക്കുക, എന്നിട്ട് കോരിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാണാനൊരു ഭംഗിയില്ലാതെ പോലെ ഉണ്ടാവും അല്ലേ മാല, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരിയത് നല്ല നൂല് പോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോരിയെടുക്കുക.
അങ്ങനെ നമ്മുടെ മുഴുവൻ മാലയും ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, ബാക്കി നമുക്ക് പുറമെ വരുന്ന സിറപ്പ് ഇതുപോലെ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. കളയേണ്ട ആവശ്യമില്ല, നമുക്ക് അത് ആവശ്യമുണ്ട് സിറപ്പ്, അതിനെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റ് നേരത്തെ ചെരിച്ച് വെക്കണം എന്ന് തന്നെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ തന്നെ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാല പെർഫെക്ഷനിൽ ഭംഗി കുറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ മാല റെഡി ആയി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ പഞ്ചസാര സിറപ്പ് എന്ന് എടുക്കുമ്പോൾ ഒരു കട്ട പോലെ ആയിരിക്കില്ലേ ഉണ്ടാകുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് കുടഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എത്രത്തോളം നല്ല ഭംഗിയുള്ള മാലയായിട്ട് തന്നെ കിട്ടിയിട്ടില്ല. അപ്പം മെല്ലെ മാത്രം കുടഞ്ഞു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഹറിവറിയായിട്ട് ചെയ്തതിന് നമ്മുടെ മാല മുഴുവനായിട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ടൊന്ന് മെല്ലെ കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മുട്ടമാലയുടെ ആ ഒരു വെള്ള കൊണ്ട് നമുക്കൊരു അപ്പം തയ്യാറാക്കണം. നമ്മുടെ നാട്ടിൽ പിന്നാണത്തപ്പം എന്നാണ് കേട്ടോ പറയുക. ചിലവർ മുട്ടസുറുക്ക എന്നും പറയുന്നുണ്ട്, പക്ഷെ ശരിക്കും പിന്നാണത്തപ്പാണ്. മുട്ടസുറുക്ക എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ വേറൊരു പലഹാരം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ വൈറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ നേരത്തെ ഷുഗർ സിറപ്പ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മുട്ടമാലയുടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മധുരം പോരാന്ന് തോന്നുന്നുണ്ട്, കുറച്ച് പഞ്ചസാര എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് മധുരമാണ്. ഇനി നമുക്ക് കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1-2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടില്ലേ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്ന ഒരു തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ, ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൗളിൽ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. പക്ഷേ ഞാൻ ഈ സൈഡിലെ വഴി കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടിയിലെ തട്ടിലേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് ഗീ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഒട്ടിപ്പിടിക്കുകയില്ല, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊരു ഗീ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പിന്നാണത്തപ്പിൻ്റെ ബാറ്റർ, ആ ഒരു പിന്നാണത്തപ്പത്തിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റാണ് കേട്ടോ കറക്റ്റ് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എടുക്കുന്ന ഫ്ലെയിമിൻ്റെ ഒക്കെ അളവിലനുസരിച്ചിട്ട് വേരിയേഷൻ വരുവേ. എനിക്ക് കറക്റ്റ് 20 മിനിറ്റാണ് ഞാൻ വേവാൻ എടുക്കാറ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പിന്നാണത്തപ്പം ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 20 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പൊങ്ങിയിട്ടൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേവ് മനസ്സിലാവാൻ വേണ്ടിയിൽ ഇതുപോലെ ഒരു കത്തിയൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് കുത്തി കൊടുത്താൽ മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ, കത്തിയിലൊന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിന്നാണത്തപ്പൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് വെടിയിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്തെടുക്കുന്ന പോലെ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് കാണിക്കുന്നത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ സെർവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം പല രീതിയിൽ ഇത് സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ ബഫയൊക്കെ ആണെങ്കിൽ സെർവ് ചെയ്യാതെയും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു ക്യൂബ്സ് ആയിട്ട് ഇതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ നടുവേ നിന്നൊക്കെ ആ ഒരു ക്യൂബ്സ് ഷേപ്പ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചിരുമ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പ് എടുത്തിട്ട് വെച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പണ്ട് മുതൽക്കൊക്കെ സെർവ് ചെയ്യുന്ന മെത്തേഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാല ഇപ്പം 10 മുട്ടക്കല്ലേ വലിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് മുഴുവൻ മാല ഇതിൻ്റെ മിഡിലിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടില്ല, എല്ലാ പീസും കണ്ടില്ല, ഇതുപോലെയാണ് കേട്ടോ കിടക്കുന്നത്. ഇനി നമുക്ക് മാല എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പം മാല നമുക്ക് കണ്ടില്ല, നല്ല നൂല് പോലെ ഇരിക്കുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും മാല കുറച്ച് കുറച്ചായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിനനുസരിച്ച് വെച്ചു കൊടുക്കുക. ഇത്ര ക്വാണ്ടിറ്റിയിലൊന്നും നമ്മൾ ആവശ്യത്തിനൊന്നും വെച്ചു കൊടുക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ മുഴുവനും വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല. നല്ല ഭംഗിയുള്ള മാലയല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല നൂല് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കുക മുഴുവനും. അപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിഡിലായിട്ട് ഇതുപോലൊരു ചെറി വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യാം. നമ്മൾ പണ്ട് മുതൽക്ക് ഇങ്ങനെയാണ് സെർവ് ചെയ്യാറ്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ, ഈസി അല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.